ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയ വിവാദം. ബാലഗോകുലത്തിന്റെ മാതൃസമ്മേളനത്തിലാണ് മേയർ പങ്കെടുത്തത്. കേരളത്തിലെ ശിശുപരിപാലനം മോശമാണ് എന്ന് പ്രസംഗത്തിൽ മേയർ പറഞ്ഞു. അമ്മമാരുടെ സംഗമത്തിലാണ് പങ്കെടുത്തതെന്ന് മേയർ ബീന ഫിലിപ്പ് ഇന്ന് വിശദീകരിക്കുന്നു. വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ട് എന്നും മേയറുടെ ആരോപണം. മേയർ എന്ന നിലയ്ക്ക് എന്നെ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ അമ്മമാരോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്കത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിയാണെങ്കിലും എന്നോട് അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഇതിലേക്ക് നമുക്കൊരു ശത്രുതാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വർഗീയ മാത്രമായ കാര്യങ്ങളിൽ പോകരുത് എന്നല്ലാതെ മറ്റൊന്നിലും പോകരുത് എന്ന് കർശന നിലപാടൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇവരെ കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ അമ്മമാരുടെ ഒരു കൂട്ടായ്മ. ശിശുപരിപാലനം എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഞാൻ അതും പറഞ്ഞിരുന്നു അവരോട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ ഏത് കുട്ടിയെയും വളരെ സ്നേഹത്തോടെ നോക്കും. അവരുടെ വീട്ടിൽ ചെന്നാൽ അടുത്ത വീട്ടിലെ കുട്ടിക്ക് അവരാ ഭക്ഷണം അതുപോലെ തന്നെ കൊടുക്കും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, ഭയങ്കര സ്വാർത്ഥത നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സത്ത ഉൾക്കൊള്ളാത്ത രീതിയിൽ ആരാണോ അത് എഴുതി തന്നത് അവർക്ക് ദുരുദ്ദേശമുണ്ട് എന്ന് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. വിപിൻ, ആവിക്കലിലെ വലിയ പ്രക്ഷോഭം, അതിന് പിന്നിൽ തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ട്. മേയറുടെയും നഗരസഭയുടെയൊക്കെ നിലപാട് അങ്ങനെ നിൽക്കുന്നതിനിടയിലാണല്ലോ ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ പോയി മറ്റൊരു വിവാദത്തിലും പെടുന്നത്. ഏത് തരത്തിലാണ് ഈ വിവാദം ചർച്ചയാക്കപ്പെടുന്നത്? ഈ പരിപാടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ മേയർ വിശദീകരിച്ചു? രതീഷ്, മേയറുടെ വാർഡിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ നടന്ന ബാലഗോകുലത്തിൻ്റെ മാതൃസമ്മേളനം പരിപാടിയിലാണ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പങ്കെടുത്തത്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇതിൽ പ്രധാനമായും ഈ അതിനുശേഷമുള്ള പ്രസംഗത്തിൽ പുരാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായും സംസാരിച്ചത്. അതിലാണ് കേരളത്തിലെ ശിശുപരിപാലനം അത് മോശമാണ്, ഉത്തരേന്ത്യയെ സംബന്ധിച്ച് മോശമാണ്, കുറച്ചുകൂടി സ്വാർത്ഥമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിലുള്ള അമ്മമാർ ഇവിടെ പെരുമാറുന്നത്, കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഏറ്റവും നന്നായി അവരെ നോക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നതിൽ അതിൽ ഉത്തരേന്ത്യ കുറച്ചുകൂടി മോഡലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മേയർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പൂർണ്ണമായും ഭക്തിയെ സംബന്ധിച്ചിട്ടും കൃഷ്ണനെ സംബന്ധിച്ചും ഒക്കെയാണ് മേയർ സംസാരിക്കുകയും ചെയ്തത്. ഇത് കോൺഗ്രസ് ഇന്നലെ കഴിഞ്ഞത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം തന്നെ കോൺഗ്രസ് അത് വിവാദത്തിലാക്കി അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് സി പി എമ്മിൻ്റെ ചെലവിൽ ഒരു മേയറെ കിട്ടി എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് വിശദീകരിക്കണം എന്നുള്ളതും കോൺഗ്രസ് പറയുന്നു. ഇതിലാണിപ്പോൾ മേയർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നത്. അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് തന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. സ്കൂളിലെ ഒരു ഇതിനു മുൻപും ആ സ്കൂളിലെ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു അമ്മമാരുടെ കൂട്ടായ്മയാണ് വിളിച്ചത്. ബാലഗോകുലത്തിൻ്റെ പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരു അവിടെ പോയപ്പോഴും ഒരു വർഗീയമായിട്ടുള്ള യാതൊരു സ്വഭാവവും അതിന് കണ്ടില്ല. കൃഷ്ണനും രാമനും എല്ലാം സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൂടി മേയർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു. ഒപ്പം ഈ ശിശുപരിപാലനം എന്ന് ഉദ്ദേശിച്ചത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല, മറ്റ് കുട്ടികളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലാണ് എന്നുള്ളതാണ് വിശദീകരണം. ഇത് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. കർശനമായി സി പി എം ഇത്തരം പരിപാടികൾക്ക് പോകരുത് എന്നുള്ളൊരു വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുമാണ്. ഇതിനു മുൻപും ഇത്തരം പരിപാടികൾക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അന്നൊന്നും ഇത്തരത്തിലുള്ള യാതൊരു തിരുത്തലുകളോ അല്ലെങ്കിൽ വിലക്കോ തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി പറയുകയാണ്. അമ്മമാർ വിളിച്ചു, അതുകൊണ്ട് പോയി എന്നുള്ള ഒരു വാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് മേയർക്ക് നൽകാനുള്ള വിശദീകരണം. ആ വാദം അത് സി പി എം നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ വിപിൻ? സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് സി പി എമ്മിൻ്റെ സംഘടനാപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്ന ഒരാളാണ് ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുണ്ടെങ്കിൽ അത് ഈ വിവാദത്തിന് അതിനടിസ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ മേയർ ആ നാട്ടിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വാർഡിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ അല്ലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് അതിൽ ഒരു വാർത്തയാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നതിലേക്കാണ് ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണമുള്ളത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊക്കെ ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനെതിരെ ആ ശോഭയാത്രയ്ക്കെതിരെ സി പി എം രംഗത്ത് വന്നിരുന്നു. അത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ആർഎസ്എസിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രമാണ് എന്നടക്കം പറയുകയും ചെയ്തിരുന്നു. അതിനെതിരെ സി പി എം ഘോഷയാത്ര നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബാലഗോകുലത്തിൻ്റെ മാതൃസമ്മേളനത്തിൽ തന്നെ സി പി എം മേയർ പങ്കെടുത്തതിനെ ഈ ഒരു രീതിയിലാണ് സി പി എം ഇപ്പോൾ വിശദീകരിക്കുന്നത്. കൂടുതൽ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം അത് പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണോ? നേരത്തെ ബീന ഫിലിപ്പ് തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നല്ലോ മതപരമായ ചില കാര്യങ്ങൾ, അക്കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വിശദീകരിക്കുന്നുണ്ടായിരുന്നുവെന്ന്.
ഈ ചർച്ചയിൽ പ്രധാനമായും വർഗീയപരമായിട്ടുള്ള യാതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അല്ലെങ്കിൽ ഈ ഈ ഒരു പ്രസംഗത്തിൽ തന്നെ പറയുന്നത് പുരാണവുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു അവിടെ മുന്നിലിരിക്കുന്ന അമ്മമാരോട് പറയുന്നത് പോലെ തന്നെയുള്ള പുരാണപരമായിട്ടുള്ള കാര്യങ്ങളും ശ്രീകൃഷ്ണൻ്റെ പുരാണപരമായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിലാണ് ഈ കേരളത്തിലെ ശിശുപരിപാലനത്തെ സംബന്ധിച്ചും അമ്മമാർ എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചും എല്ലാ കുട്ടികളെയും ഉണ്ണിക്കണ്ണനെ പോലെ കാണണം എന്നതിനെ സംബന്ധിച്ചുമാണ് മേയർ പ്രധാനമായും ഈ ഒരു പ്രസംഗത്തിൽ മുഴുനീളെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മറ്റ് വിവാദങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാവുന്ന രീതിയിലുള്ള യാതൊരു ഒരു പ്രസംഗവും ഇപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കാണുന്നില്ല. അതുതന്നെയാണ് പാർട്ടിയുടെ നിലപാടും. അവർ കൂടുതലായിട്ടുള്ള അതിലൊരു പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ എന്താണതിൽ ഉണ്ടാവുക, എങ്ങനെയാണത് പരിശോധിക്കുന്നതിനെ സംബന്ധിച്ചിലേക്ക് തന്നെയാണ് പോകുന്നത്.